അത്യുത്തര കേരളത്തിലെ തെയ്യക്കോല ദൈവങ്ങളിൽ 90% അമ്മ തെയ്യങ്ങളാണ്. എന്നാൽ ആ തെയ്യങ്ങൾ കൊട്ടിയാടുന്നവരെല്ലാം പുരുഷന്മാരും. പക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾ തന്നെ കെട്ടിയാടുന്ന ഒരു തെയ്യക്കോലമുണ്ട് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൽ പഞ്ചായത്തിലെ തെക്കുംപാട് ദ്വീപിൽ. അതാണ് ദേവക്കൂത്തും വള്ളിയമ്മ എന്ന തെയ്യക്കോലവും. പൂവുകൾ ശേഖരിക്കാൻ മേലോകത്തു നിന്നും ദേവകന്യകൾ ഇവിടെ എത്തുക പതിവായിരുന്നു. അങ്ങനെ പണ്ടൊരിക്കൽ പൂ തേടിയെത്തി ഈ ദ്വീപിൽ അകപ്പെട്ടുപോയ മേൽലോകത്തെ ഒരു ദേവകന്യകയുടെ കഥയാണ് ദേവക്കൂത്തിന്റെ ഐതിഹ്യം എന്നാണ് പറയപ്പെടുന്നത്. രണ്ടു വർഷത്തിലൊരിക്കൽ കെട്ടിയാടുന്ന ഈ തെയ്യത്തിന്റെ കോലാവകാശം മലയസ്ഥാനികരുടെ ഭാര്യയായ സ്ത്രീക്കാണ്. 2012 മുതൽ മാടായിലെ കണ്ണൻ പണിക്കരുടെ ഭാര്യയായ MV അംബുജാക്ഷിയാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. ഇതിനു മുൻപ് മാടായിലെ കേളുപ്പണിക്കരുടെ ഭാര്യയായ ലക്ഷ്മിയായിരുന്നു ഈ തെയ്യം കെട്ടിയാടിയിരുന്നത്. ഒന്നിടവിട്ട വർഷങ്ങളിൽ ധനുമാസം ആദ്യമാണ് ദേവക്കൂത്ത് നടക്കുന്നത്. ആദ്യമെല്ലാം ഈ രണ്ട് വർഷം കൂടിയിട്ടാണ് ഇവിടെ ഇത് ചെയ്യല്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ചുള്ളിൽ ഭഗവതി, പിന്നെ അതുപോലെ പിന്നെ വെട്ടപ്പുരമൻ, ഇപ്പം അരങ്ങത്തില്ലത്, അങ്ങനെ കുറേ തെയ്യങ്ങളും. പിന്നെ ഇവിടെ പിന്നെ സ്ത്രീ തെയ്യം കെട്ടിയാടുന്നത് നമ്മൾ ഈ കേരളത്തിനകത്തും പുറത്തുനിന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തും പ്രത്യേകിച്ചിട്ട് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ, കാസർഗോഡ് ജില്ലയിലായാലും സ്ത്രീ തെയ്യം കെട്ടുന്നത് നമുക്ക് ഈ തെക്കുംപാട് കുലത്ത് മാത്രമേ. കോലധാരിയായ സ്ത്രീ വ്രതമെടുക്കണം. മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് 41 ദിവസത്തെ വ്രതം. ദേവക്കൂത്തിന് തലേന്ന് കോലധാരിയും കൂട്ടുകാരും കാവിലെത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ കുച്ചിലിൽ പ്രവേശിക്കുന്നതോടെ കോലം ധരിക്കുന്നതുവരെ പിന്നെ ആരെയും കാണില്ല. ഒറ്റയ്ക്കായിരിക്കും താമസം. കോലധാരിയെ അണിയിച്ചൊരുക്കാൻ പ്രത്യേക അവകാശമുള്ള മലയന്മാരുമുണ്ട്. ലളിതമായ തേപ്പും കുറിയും എന്ന മുഖത്തെഴുത്താണ് ദേവക്കൂത്തിന്. പ്രധാനമായിട്ട് ഈ ദേവക്കൂത്തിന്റെ ഇത് ഇല്ലത്, അപ്പൊ അത് എന്ന് പറഞ്ഞാല് നമ്മള് ഇവിടെ മുടക്കം വരുത്താതെ ഇത് നമ്മൾ നടത്തി കൊണ്ടുപോകണം എന്നുള്ള ഇതിലാണ്. പിന്നെ രണ്ടാമവാസിയായ നമ്മള് ഈ, അതായത് CK ചെറുനൻ, ഇത് ഏറ്റെടുത്തിട്ട് നമ്മൾ ഇത് ഭംഗിയായി നടത്തിയിട്ട് നമ്മൾ ചെയ്യുന്നു. അത് നാളെ തന്നെ ഇപ്പൊ അവര് പള്ളിയുടെ തറവാട്ടുകാരിൽ അവകാശം ഇല്ലെങ്കിൽ, അവർ ചെയ്യാനിത് ആളുണ്ടെങ്കിൽ നമ്മളത് വിട്ടുകൊടുക്കണം. കാരണം അത് അവരെ ഇതാണല്ലോ. ചുവപ്പും വെള്ളയും ചേർന്ന ഞൊറിഞ്ഞെടുപ്പാണ് അരയിൽ. തലയിൽ തലപ്പാളിയും ചെറിയൊരു തൊപ്പിക്കിരീടവും. ചായല്യം കൊണ്ട് ചുവപ്പിച്ച പാദങ്ങളിൽ ചിലമ്പിന് പകരം പ്രത്യേകതരം പാദസ്വരം. മൃദുവായ ചെണ്ടവാദ്യത്തിനകമ്പടിയോടെ രണ്ട് സ്ത്രീകൾ പിടിച്ച ചുവന്ന മറപറ്റിയാണ് ദേവക്കൂത്തിലെ കോലം ക്ഷേത്ര നടക്കിലെത്തുന്നത്. ചിറക്കൽ തമ്പുരാന്റെ കാലത്തോളം പഴക്കമുണ്ട് ദേവക്കൂത്തിനെന്ന് കരുതപ്പെടുന്നു. ദീർഘകാലം ഇത് മുടങ്ങിക്കിടന്നെങ്കിലും 3.5 പതിറ്റാണ്ട് മുൻപ് പുനർജനിക്കപ്പെടുകയായിരുന്നു. ETV ഭാരത് കണ്ണൂർ.